നമസ്കാരം. മണി ടൈമിന്റെ പുതുവത്സര പതിപ്പിലേക്ക് സ്വാഗതം. പ്രശസ്തരുടെ വിവാഹ ആൽബം ഒരുക്കുന്നതിലെ രഹസ്യങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ വിപണി ഉഷാറാകുന്നു, അകത്തളങ്ങളെ അലങ്കരിക്കുന്ന സ്റ്റൈൽ ആൻഡ് കർട്ടനുകളും ബ്ലൈൻഡുകളും, മധുരമൂറുന്ന ഓറഞ്ച് വിപണി, കേരളത്തിൽ വിപണി തേടുന്ന കരോക്കെ സിസ്റ്റം. മണി ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൃഥ്വിരാജിന്റെയും കാവ്യമാധവന്റെയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെയും ഒക്കെ വിവാഹ ആൽബങ്ങൾ എങ്ങനെയിരിക്കുമെന്ന് അറിയാമോ? വിവാഹം പോലുള്ള ആഘോഷവേളകൾ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ ഫോട്ടോഗ്രാഫുകൾ ഏറെ സഹായകമാണ്. വെഡിംഗ് ഫോട്ടോഗ്രാഫി എന്ന വിഭാഗം തന്നെ വളരെ സജീവമാണ്. വിവാഹം പോലുള്ള ആഘോഷവേളകൾ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ ഫോട്ടോഗ്രാഫുകൾ ഏറെ സഹായകമാണ്. വെഡിംഗ് ഫോട്ടോഗ്രാഫി എന്ന വിഭാഗം തന്നെ വളരെ സജീവമാണ്. ഫോട്ടോഗ്രാഫുകൾക്കൊപ്പം പ്രധാനമാണ് ഫോട്ടോ ആൽബങ്ങളും. ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, നന്നായി ഡിസൈൻ ചെയ്തൊരുക്കുന്ന ആൽബങ്ങൾക്ക് എത്ര പണം മുടക്കാനും ആളുകൾക്ക് മടിയില്ലാതായിരിക്കുന്നു. നല്ല ഡിസൈൻ ചെയ്തൊരുക്കുന്ന ആൽബങ്ങളോട് സാധാരണക്കാർക്കാണ് കമ്പം കൂടുതൽ. സെലിബ്രിറ്റികളുടെ താല്പര്യം ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ഡിസൈനിലെ മികവിനേക്കാൾ ചടങ്ങുകളുടെയും ബന്ധുക്കളുടെയും കൂടുതൽ വ്യത്യസ്തമായ ഫോട്ടോകൾ ഉൾപ്പെടുത്താനാണ് ഇവർക്ക് താല്പര്യം. സെലിബ്രിറ്റീസിന്റെ ആൽബം ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് വലിയ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഒന്നാമത് അവരുടെ സിനിമകളും അതിൻ്റെ പോസ്റ്ററും അങ്ങനെ വലിയ ഗ്ലാമറൈസ് ചെയ്ത് വരുന്ന അവരിഷ്ടം മാതിരി അത് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ വെഡ്ഡിങ് ആൽബം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അവർ നോക്കുന്നത് അവരുടെ ഇമോഷൻ സൈഡും, അതായത് അവരുടെ ബന്ധുക്കളുടെ ഇമോഷൻ, അങ്ങനെയുള്ളൊരു പിന്നെ ആ ചടങ്ങിൻ്റെ മെയിൻ കാര്യങ്ങളും അങ്ങനെയുള്ള അവർക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഫോട്ടോസും കൂടുതലായിട്ട് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആൽബം സങ്കല്പങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു. കയ്യിലെടുക്കുമ്പോൾ പൊഴിഞ്ഞു പോകുന്ന ആൽബത്തിലെ പേജുകൾ ഇന്ന് പഴങ്കഥയാണ്. മാഗസിൻ ആൽബങ്ങളാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതായത് മാഗസിൻ്റെ രൂപത്തിൽ പേജുകളുള്ള ആൽബം. ഒരു മാഗസിൻ മറിച്ചു നോക്കുമ്പോഴുള്ള കൗതുകവും ഭംഗിയും. പേജിന് 500 മുതൽ 1000 രൂപ വരെയാണ് വില. ആൽബം നമ്മൾ ഒരു ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ഒരു ആൽബം ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോഗ്രാഫറിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും ചിലപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ചാർജ് ചെയ്യും, ചിലപ്പോൾ ചിലവർ ഒരു പെർ ലീഫ് അനുസരിച്ച് ചാർജ് ചെയ്യുന്നവരുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 400-500 രൂപ തൊട്ട് 1000-1500 രൂപ വരെ ഒരു ലീഫിന്, ലീഫ് എന്ന് പറയുമ്പോൾ 2 പേജ് വരും, അങ്ങനെ ചാർജ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് ചാർജ് ചെയ്യുന്നവരുണ്ട്. അത് ഓരോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് ഓരോരുത്തർ പല റേറ്റാണ് ചാർജ് ചെയ്യുന്നത്. ഇത്തരം ആൽബങ്ങൾക്ക് 45 വർഷം വരെ ഗ്യാരണ്ടിയുണ്ട്. പഴയ ആൽബങ്ങൾ പോലെ പൊടിഞ്ഞു പോകില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഫോട്ടോയുടെ ഗുണനിലവാരം അനുസരിച്ചാണ് ആൽബം ഡിസൈൻ ചെയ്യുക. ആൽബം ഡിസൈൻ ചെയ്യാനുള്ള സമയത്തിലും വ്യത്യാസമുണ്ട്. ഫോട്ടോയിൽ നിങ്ങളെ സുന്ദരനോ സുന്ദരിയോ ആക്കുന്നത് ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. വളർത്തുമൃഗങ്ങളുടെ വിപണി ഉഷാറാകുന്നു. നല്ല തറവാടി നായ്ക്കളെ കിട്ടണമെങ്കിൽ 10,000 മുതൽ 1,00,000 മുടക്കണം. കാവലായും അരുമയായി വളർത്താനും നായ്ക്കളെ കഴിഞ്ഞേയുള്ളൂ വേറെന്തും. അതുകൊണ്ട് തന്നെ വളർത്തു നായ്ക്കൾക്ക് വൻ ഡിമാൻഡാണ് വിപണിയിൽ. ഇതിൽ തന്നെ ബ്രാൻഡഡ് നായ്ക്കളോടാണ് കൂടുതൽ താല്പര്യം. പഗ്, റോഡ്വീലർ, ലാബ്രഡോർ, ഡോബർമാൻ, പിൻഷ്വർ, ജർമ്മൻ ഷെപ്പേർഡ്, ഗേറ്റ് ഡാൻ തുടങ്ങിയവയാണ് താരങ്ങൾ. ബോക്സറിനും ഫോക്സ് ടെറിയറിനും ആവശ്യക്കാരുണ്ട്.
വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു ജനസാണ് ഡോബർമാൻ. ധൈര്യത്തിനും ബുദ്ധിശക്തിക്കും വിശ്വസ്തതയ്ക്കും പേര് കേട്ടവയാണ് ഇവ. റഷ്യയിൽ നിന്നുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന വിദേശ നായ്ക്കളുമുണ്ട്. ഇവയ്ക്ക് ലക്ഷങ്ങൾ കൊടുക്കണം. നായ്ക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ് പെഡിഗ്രി സർട്ടിഫിക്കറ്റ്. നല്ല പെഡിഗ്രിയുള്ള നായ്ക്കൾക്ക് വില കൂടും. ആദ്യം വരുമ്പോൾ പട്ടിന് ഏതിനും വേണമെന്ന് ഉള്ള ആവശ്യം ചോദിക്കും. ഇപ്പോൾ ജർമ്മൻ വേണമെങ്കിൽ ജർമ്മൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ എടുത്ത് കൊടുക്കും. പിന്നെ ലാബ് വേണമെങ്കിൽ ലാബിനെ കൊടുക്കും. ഇങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഏത് വീട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കും. ഇണങ്ങുന്നത് ഏറ്റവും മറ്റത് ലാബ്, പിന്നെ ജർമ്മൻ, പിന്നെ ബോസറൊക്കെ റോട്ടിൽ നിന്ന് പെട്ടെന്ന് ഇണങ്ങുന്ന ഇനത്തിലല്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പട്ടിയാണ്. ഒരാളായിട്ട് അധികം ഇണങ്ങുള്ളു കൂടുതൽ. പിന്നെ ഡാഷ്, കോമറേൻ ഇങ്ങനെയുള്ള ചിലതൊക്കെ വളരെയധികം ആൾക്കാരായിട്ട് ഇണങ്ങിപ്പോകുന്ന ഒരു പട്ടിയാണ്. ചിലർക്ക് അരുമയായി വളർത്താനാണ് താല്പര്യം. മറ്റു ചിലർ ഡോഗ് ഷോകൾ ലക്ഷ്യമിട്ട് നായ്ക്കളെ വളർത്തുന്നു. നായ്ക്കളെ നല്ല രീതിയിൽ വളർത്താൻ ദിവസവും ശരാശരി 60 രൂപയെങ്കിലും ചെലവ് വരും. എന്നാൽ ഇവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിലും എത്രയോ ആണ്. നല്ല ഇനം നായ്ക്കളെ വളർത്തി പ്രജനനം ചെയ്ത് വിൽക്കുന്നത് ലാഭകരമായ ബിസിനസ്സായി മാറിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽ ഒരു 10 സെന്റ് സ്ഥലമുള്ള വീട്ടിൽ ഒരു 2-3 ബ്രീഡിനെ നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി വളർത്താവുന്നതാണ്. അതിൻ്റെ ലാഭം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നായ വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാറ്റഗറിയിൽ വരും. അതായത് ഒന്ന് സാധാരണ ആളുകൾ വീട്ടിൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ ആ രീതിയിൽ പെറ്റിങ്ങിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനൽ ക്ലബ് ഷോയിലൊക്കെ ചെയ്യാം, ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തുന്നതുണ്ട്. അത് രണ്ടും തമ്മിൽ എന്താ പറയുക, റേറ്റ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു ലാബ്രഡോർ എന്ന് പറഞ്ഞ ഡോഗിന് നോർമലി 4000 രൂപ തൊട്ട്, അതായത് ഷോയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു 35,000-40,000 വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ വീട്ടിൽ വളർത്തിയാലും ലാഭം. ഇപ്പോൾ ഒരു ഡോഗിന് ഒരു ദിവസം നമുക്കൊരു നല്ല രീതിയിൽ വളർത്താനാണെങ്കിൽ ഒരു ദിവസം ഒരു 50-60 രൂപ നമുക്ക് ഫുഡിനും മെഡിസിൻ എല്ലാം കൂടി എക്സ്പെൻസ് വരും. അതായത് റോട്ട് വെയിലർ എന്ന് പറഞ്ഞ ഡോഗ് നമ്മളിപ്പോൾ നോർമലി ഭയങ്കര ഫെറോഷ്യസ് ആണ്, സിംഗിൾ മാസ്റ്റർ ആണെന്നൊക്കെ പറയും. അതിനെ തന്നെ നമുക്ക് പെറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളായിട്ടും മിംഗിൾ ചെയ്ത് വളരെ സോഷ്യലായിട്ട് വളർത്തുന്നതാണുള്ളൂ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ റോട്ട് വെയിലർ തന്നെ ഒരുപാട് സ്ഥലത്ത് ആളുകളെ കടിക്കുന്നു, ഒരുപാട് കൺട്രീസിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ കേരളത്തിൽ എറണാകുളത്ത് തന്നെ ഒരുപാട് വീടുകളിൽ വീടിൻ്റെ അകത്ത് കിട്ടി വളർത്തുന്ന റോഡ് വെയിലേഴ്സ് ഉണ്ട്. ഇവൻ ഫ്ലാറ്റിൽ റോഡ് വെയിലർ വളർത്തുന്ന ആളുകളെ വരെ ഞങ്ങൾക്കറിയാം. നമ്മൾ വളർത്തുന്ന പോലെ അപ്പോൾ ഡോഗിനെ എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്ത് എല്ലാ രീതിയിലും നമ്മൾ രാവിലെ വൈകുന്നേരം പുറത്തേക്ക് ഇറക്കി ഒന്ന് മറ്റുള്ള ഡോഗ്സുമായിട്ടൊക്കെ ഒന്ന് സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് വളരെ ഫ്രണ്ട്ലി ആവും. മണി ടൈമിൽ ഒരു ഇടവേള.